പ്രിയപ്പെട്ട കുട്ടികൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലിക ചേച്ചി ഇന്ന് പുതിയ ഒരു കഥയുമായിട്ടാണ് നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത്. ഈ കഥയുടെ പേര് എന്താണെന്നല്ലേ? കഥയുടെ പേരാണ് ഒരു കൊക്കിൻ്റെ കഥ. ഒരു കൊക്കിൻ്റെ കഥ. പണ്ട് പണ്ടൊരു ദിവസം ഒരു കാട്ടിൽ ഒരു ചെന്നായ ആകെ പരിഭ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ നടക്കുകയായിരുന്നു. എന്താ കാര്യമെന്നല്ലേ, ചെന്നായയുടെ തൊണ്ടയിൽ ഒരു എല്ലിൻ്റെ കഷ്ണം അബദ്ധത്തിൽ പെട്ടുപോയി. ആകെ വിഷമിച്ചിരിക്കുകയാണ് ആര്? ഈ ചെന്നായ. അങ്ങനെ ചെന്നായ നമ്മുടെ കൊക്കിൻ്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് കൊക്കിനോട് പറഞ്ഞു, അങ്ങനെ ഈ കൊക്കിനോട് എന്താണ് ആവശ്യപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയോ? കൊക്കിനോട് ചെന്നായ ഇങ്ങനെ പറഞ്ഞു, നോക്കു നോക്കു, എന്റെ വായുടെ അകത്തേക്ക് എന്തു ചെയ്യണം കൊക്ക്? നീ നിന്റെ തലയിട്ട് നീ നിന്റെ കൊക്ക് കണ്ട് എന്റെ എല്ലാം കഷ്ണം എടുത്തു തരണം. നിനക്ക് ഞാൻ വലിയ തുക തരാം, വലിയ തുക തരാം പ്രതിഫലമായിട്ട്. ഇത് കേട്ട കൊക്കോ ആകെ ആഹ്ലാദത്തിലായി. കാരണം തനിക്ക് വലിയൊരു തുക പ്രതിഫലമായി ലഭിക്കുകയല്ലേ. അങ്ങനെ കൊക്ക് നമ്മുടെ ഈ ഒരു ചെന്നായയുടെ വായിടകത്തേക്ക് കൊക്ക് എന്ത് ചെയ്തു? ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് തൻ്റെ കൊക്ക് അതിലേക്ക് ഇട്ടിട്ട് അത് വലിച്ചെടുത്ത് പുറത്തിട്ടു. പുറത്തിട്ട ശേഷം കൊക്ക് വന്ന് തൻ്റെ പ്രതിഫലത്തിനായി കൈ നീട്ടി. അപ്പോഴല്ലേ പൊട്ടിച്ചിരിക്കുന്നു. എടാ കൊക്കെ, നീ എന്ത് കരുതി? എന്നെ പോലൊരു ചെന്നായയുടെ വായിടകത്തേക്ക് സുരക്ഷിതമായി തലയിട്ട് തിരിച്ചെടുക്കാൻ തന്നെ അനുവദിച്ചതിൽ നീ എന്നോട് നന്ദി പറയണ്ടേ? ഇല്ലേ, അതുകൊണ്ട് നിന്റെ ജീവൻ തിരിച്ചു കിട്ടി എന്ന ധൈര്യത്തിൽ തിരിച്ചു പോവുക. അതെ കുട്ടികളെ, ഈ കഥയുടെ ഗുണപാഠം ഇതാണ്, ദുഷ്ടന്മാരെ സഹായിക്കുമ്പോൾ പ്രതിഫലം പ്രതീക്ഷിക്കരുത്. അതെ, ദുഷ്ടന്മാരെ സഹായിക്കുമ്പോൾ പ്രതിഫലം പ്രതീക്ഷിക്കരുത്. ഈ കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആ ദേ രാത്രിയാകുന്നു. നിങ്ങൾക്ക് രാത്രി ഉറങ്ങുമ്പോൾ നല്ല ഉറക്കം കിട്ടാൻ എന്ത് ചെയ്യണമെന്നറിയോ? കൈയും കാലും മുഖവുമൊക്കെ നല്ല പച്ചവെള്ളത്തിൽ കഴുകി വേണം കിടന്നുറങ്ങാൻ. ഏതായാലും ഇനി അടുത്ത തിങ്കളാഴ്ച രാത്രി 7:30 മറ്റൊരു കഥയുമായി നിങ്ങളുടെ മല്ലിക ചേച്ചി വീണ്ടും നിങ്ങളുടെ അരങ്ങിലെത്തും. അതുവരെയും